സർക്കാർ ഓഫീസിൽ അടക്കം ഹാജർ എന്നുള്ള കാര്യങ്ങളിൽ പ്രധാനമായും നമുക്ക് ഒരു 10 മണിയോട് കൂടിയാണ് ഒരു പൊതുചിത്രം ആ തരത്തിൽ നമുക്ക് ലഭിക്കുക. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അനൂപ് ശ്രീധരനുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. കൊച്ചി വ്യവസായ മേഖലയാണ്, നമുക്കറിയാം പല തരത്തിലായിരിക്കും ഈ പണിമുടക്ക് ദിവസങ്ങളിൽ പ്രതികരണം ഉണ്ടാകുക. ബി പി സി എൽ പണിമുടക്കാൻ കഴിയില്ല, പ്രവർത്തിക്കണം എന്നുള്ള കാര്യം ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടോ എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ പണിമുടക്ക് ഹർത്താൽ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യം, കോവിഡൊക്കെ കടന്ന് നമ്മൾ സാധാരണ നിലയിലേക്ക് എത്തുക എന്നുള്ളപ്പോൾ ഈ പണിമുടക്കൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കൂടിയുണ്ട്, നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പള്ളിക്കരയിൽ ഈ പണിമുടക്കിനോട് ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് സാധാരണ രീതിയിൽ പ്രവർത്തിക്കും, കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുമെന്ന് പള്ളിക്കരയിൽ നിന്നുള്ള പ്രഖ്യാപനമുണ്ടല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ദിവസം പ്രതീക്ഷിക്കുന്നത്? അവിടെ പോലീസിന്റെ അടക്കം ഒരുപക്ഷെ സുരക്ഷാ കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ പൊതുവായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന മധ്യമേഖലയിലേക്ക് എത്തുമ്പോൾ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ജെയിംസ്, കാര്യമായി വാഹനങ്ങൾ കൊച്ചിയിൽ ഓടുന്നില്ല. എറണാകുളം ജില്ലയിൽ പൊതുവെ സ്ഥിതി ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബി പി സി എല്ലിന് മുൻവശത്താണ്. ബി പി സി എല്ലിൽ പ്രവർത്തനം തടസ്സപ്പെടരുതെന്ന് കോടതി നിർദ്ദേശമുണ്ട്. എന്തായാലും ഒരു വിഭാഗം തൊഴിലാളികൾ, ജീവനക്കാർ ഇവിടെ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതേസമയം തന്നെയാണ് ഇപ്പോൾ ബി പി സി എൽ മേഖലയിൽ നിന്ന് ഒരു വിഭാഗം തൊഴിലാളികൾ പണി മുടക്കുന്നുണ്ട്. അവർ രാവിലെ തന്നെ ബി പി സി എല്ലിന് മുൻവശത്തുണ്ട്. തൊഴിലാളികൾ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രതിഷേധം ഇപ്പോൾ ബി പി സി എല്ലിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ തൊഴിലാളികൾ, ഈ സമരാനുകൂലികളായ തൊഴിലാളികൾ ഈ പ്രതിഷേധത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെയാണ് മറ്റു വിഭാഗം തൊഴിലാളികൾ ബി പി സി എല്ലിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ പോലീസ് കാവൽ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമോ അനിഷ്ട സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടയ്ക്കിടെ അവരുടെ റോന്ത് ചുറ്റലും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ബി പി സി എല്ലിൽ ഒരു വിഭാഗം തൊഴിലാളികൾ പണി മുടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അതേസമയം തന്നെയാണ് ജെയിംസ് നേരത്തെ സൂചിപ്പിച്ച പള്ളിക്കരയുമായി ബന്ധപ്പെട്ട വിഷയം, പള്ളിക്കര പഞ്ചായത്തിൽ പണിമുടക്കിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല എന്ന് തന്നെ പള്ളിക്കര പഞ്ചായത്ത് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കടകൾ തുറന്ന് പ്രവർത്തിക്കും, എല്ലാവർക്കും ഒരു സുരക്ഷിതമായ സൗകര്യം ഒരുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും പുലർച്ചെയാണ്, 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങൾ ഈ പള്ളിക്കര പ്രദേശത്ത് തുറക്കേണ്ട സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്പം കൂടി കഴിഞ്ഞാൽ കടകൾ തുറക്കും എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇപ്പോൾ ബി പി സി എല്ലിന് മുൻവശത്ത് സമരാനുകൂലികളുടെ വലിയ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്.